ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിക്സ്മീഡ് ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കറിവേപ്പിനെ കുറിച്ചാണ്. കറിവേപ്പ് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല വലുപ്പമാക്കിയെടുക്കാനും നല്ല പോലെ ഇലയുണ്ടാകാനും വേണ്ടി നമുക്ക് എന്തൊക്കെ ടിപ്സുകളാണ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു പുതിയൊരു ചാനലിലൂടെ ആരംഭിച്ചിട്ടുണ്ട്, ബിടെക് മിക്സ് മീഡിയ ടിപ്സ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും അതൊന്ന് കയറി കാണുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കറിവേപ്പിനെ കുറിച്ച് ഒരുപാട് പേർക്ക് പരാതിയുണ്ട്, കാരണം കറിവേപ്പ് വലുതാവുന്നില്ല, 2 കൊല്ലമായാലും കറിവേപ്പ് ഒരേ രീതിയിൽ തന്നെ നിൽക്കുകയാണെന്നുള്ള പരാതികളാണ്. അപ്പോൾ അതിനുള്ള മാർഗ്ഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് കാണാം. പിന്നെ ഇതിന് മുന്നേ തന്നിട്ടുള്ള വീഡിയോയ്ക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് വളരെ വലിയൊരു നന്ദി തന്നെയാണ് ഞാൻ പറയുന്നത്. അത്ര നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് കഴിഞ്ഞ വീഡിയോകളൊക്കെ ആയിട്ട് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയ്ക്കും അതുപോലെ തന്നെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനൊരു 4 കൊല്ലം മുന്നേ ഇതുപോലെ തന്നെ വളർത്തിയെടുത്തിട്ടുള്ള ഒരു കറിവേപ്പിൻ്റെ കറിവേപ്പാണ് ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്നത്. അപ്പോൾ അത് 2 കറിവേപ്പാണ്, നല്ല വലുപ്പത്തിലുള്ള കറിവേപ്പായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അത്രയും വലുപ്പത്തിലാക്കിയെടുത്തതെന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള മരുന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പെട്ടെന്ന് വളരാനുള്ള വളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. ഞാനിതൊരു 3 മാസം മുന്നേ വെച്ചിട്ടുള്ള ഒരു വേപ്പിൻ്റെ തൈയാണ് കേട്ടോ. അപ്പോൾ അത് ഇതിനകത്ത് വെക്കുമ്പോൾ തന്നെ നമ്മൾ എല്ലുപൊടിയും അതുപോലെ തന്നെ അട്ടുങ്കാഷ്ടമൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വെച്ചത്. ഇനി നമുക്കിതിൻ്റെ കീടനാശിനിയും അതുപോലെ തന്നെ നല്ല രീതിയിൽ വളം ചെയ്താൽ മാത്രമാണ് വളരെ പെട്ടെന്ന് തന്നെ ഇത് വലുതാവുള്ളൂ. അപ്പോൾ നമുക്കിത് എന്തൊക്കെ വളങ്ങളാണ് ഇതിനെ ചേർക്കണേ നമുക്ക് നോക്കാം. അതിന് നമുക്ക് ഈ ചമ്മലകളൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഇത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കടവശം നല്ല വൃത്തിയാക്കി എടുക്കാം. നല്ല മണ്ണിളക്കമുള്ള സ്ഥലത്ത് വേണട്ടോ നമുക്ക് വേപ്പ് നടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശവും വേണം. എന്നിരുന്നാൽ മാത്രമാണ് നല്ല ഇലകൾക്ക് നല്ല കരുത്തും നല്ല നല്ല കറുപ്പ് നിറത്തിലുള്ള ഇലകൾ ഉണ്ടായിരിക്കുള്ളൂ. നല്ല വെയിലുള്ള സ്ഥലത്ത് നടാൻ മാത്രമാണ് കീടങ്ങൾ ഇതിനെ ആക്രമിക്കാതിരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൂടി നമ്മൾ ശ്രദ്ധിക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ചുറ്റുഭാഗം നമുക്ക് കട്ടകൾ വെച്ചിട്ടൊന്ന് ഒരു സ്ക്വയർ രൂപത്തിലാക്കിയെടുക്കാം. കാരണം ഇതിന് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളവും അതുപോലെ തന്നെ വളമൊന്നും പുറത്തേക്ക് ഒലിച്ചു പോകാതിരിക്കാനും അതുപോലെ തന്നെ ഇനിയിപ്പോൾ വേനൽക്കാലമാണ് വരുന്നത്, അപ്പോൾ ഇതിൻ്റെ കടക്കിലുള്ള ഈർപ്പം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഈ കട്ടകൾ നമ്മൾ അടക്കി വെച്ചിട്ടുള്ളതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നല്ല കരിയിലകൾ ഏതെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ ചുറ്റുഭാഗം ഇട്ട് കൊടുക്കുക. അത്യാവശ്യം ഇപ്പോൾ മഴ കുറയുന്ന സമയമായതുകൊണ്ട് ഈർപ്പം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതിൻ്റെ കടക്കിൽ നിന്നൊക്കെ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും കരിയില നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇതിൻ്റെ ചുറ്റുഭാഗത്തോളം ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം കട്ടിയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വളം ഉണ്ടാക്കിയിട്ട് ഇതിനെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ വളം എങ്ങനെയാണ് ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കഞ്ഞിവെള്ളമാണ്, പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം, അതായത് 1 ലിറ്ററോളം കഞ്ഞിവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കടലപ്പിണ്ണാക്കാണ്, നല്ല കുതിർത്തിട്ടുള്ള കടലപ്പിണ്ണാക്ക് നമുക്ക് ഒരു 200 ഗ്രാമോളം നമുക്ക് നല്ല പോലെ കുതിർത്തിട്ടുള്ളതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എല്ലുപൊടിയാണ്, ഒരു 100 ഗ്രാമോളം എല്ലുപൊടി നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. എല്ലുപൊടി നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിനകത്തേക്ക് ഒരു 3 കപ്പോളം നമുക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാം. 3 കപ്പോളം വെള്ളമൊഴിച്ചിട്ടുണ്ട്. നമുക്കിത് 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് ഇത്തരം വളം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ വേപ്പിനെ ഒഴിച്ചു കൊടുക്കണം. കാരണം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വേപ്പ് വളരണം, പെട്ടെന്ന് പെട്ടെന്ന് ഇലകൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇത്തരം വളങ്ങൾ ഇതിനെ സഹായിക്കും. ഇനി നമുക്ക് ഈ കരിയില നമ്മൾ പരത്തിയതിൻ്റെ മുകളിലൂടെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കരിയില കൂടെ പെട്ടെന്ന് നല്ല പോലെ ഒന്ന് കുതിർന്ന് കിടക്കും. അപ്പോൾ നമ്മൾ 2 ദിവസത്തേക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഈ കരിയിലുള്ള വെള്ളം കൊണ്ട് നല്ല രീതിയിൽ തന്നെ വേപ്പിനെ നല്ല നനവ് കിട്ടും. ഇനി നമ്മൾ വേനൽക്കാലമായി കഴിഞ്ഞാൽ നല്ല പോലെ ഈ വേപ്പിനെ നനച്ചു കൊടുക്കണം, നനയ്ക്കാതിരിക്കരുത്. 2 ദിവസം കൂടുമ്പോഴൊക്കെ നിങ്ങൾ ഇതിനെ നനച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ വേപ്പിൻ്റെ ഇലകൾ നല്ല പോലെ കരുത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട വളമെന്ന് പറയുന്നത് ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് ഫിഷ് അമിനോ ആസിഡാണ്. ഇതിപ്പോൾ ഞാനൊരു ഉണ്ടാക്കിയിട്ട് ഒരു 10-40 ദിവസത്തോളം ആയിട്ടുണ്ട്, അതായത് അരിച്ചെടുത്ത് വെച്ചിട്ടില്ല. നല്ല എഫക്റ്റീവാണ് നമുക്കിത്. ഇതിൻ്റെ ചെടികളുടെ ഇലകളിൽ നമുക്ക് അടിച്ചു കൊടുക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ കടക്കിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ നല്ല ഗ്രോത്ത് ആയിട്ട് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വളരാൻ ഈ ഫിഷ് അമിനോ ആസിഡ് സഹായിക്കും. ഇതിപ്പോൾ നമുക്ക് ഒരു 1/2 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു 5 ml ഓളം ഫിഷ് അമിനോ ആസിഡ് മതിയാവും. നമുക്ക് ഇതിൻ്റെ കടക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ ഇലകളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി.
നല്ലപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പലരും പറയുന്നുണ്ട് വേപ്പ് വെച്ച പോലെ തന്നെയാണ് ഇപ്പോഴും ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞാലും അതേപോലെ തന്നെയാണ് വേപ്പുന്നത്. അപ്പോൾ അത് തന്നെ നമ്മൾ ഇതുപോലെയുള്ള ഈ ഫിഷ് അമിനോസിഡ് പോലെയുള്ള വളങ്ങൾ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. ഇനി നിങ്ങൾ ഫിഷ് അമിനോസിഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മീൻ കഴുകിയ വെള്ളം ഭയങ്കര നല്ലതാണ്. അപ്പോൾ നമ്മൾ മീൻ കഴുകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊരു തടം കോരിയതിന് ശേഷം ആ വെള്ളം നിങ്ങൾ ഇതിൻ്റെ കടക്കിലേക്ക് ഒഴിച്ചു കൊടുത്താൽ സെയിം എഫക്റ്റ് തന്നെ ഇതിന് കിട്ടും. പിന്നെ ഞാൻ ഇതിന് വേണ്ടി ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ടിപ്പ് എന്ന് പറയുന്നത് തൈരാണ്. അപ്പോൾ നമ്മളൊരു ഒരു ടീസ്പൂണോളം നമുക്ക് തൈര് എടുത്തിട്ടുണ്ട്. നല്ല തണുത്തിട്ടുള്ള തൈര് തന്നെ വേണതിന്. നമുക്ക് വേണ്ടത് ഒരു ലിറ്ററോളം വെള്ളമാണ് വേണ്ടത്. ഈ തൈര് നല്ലപോലെ ഈ വെള്ളത്തിൽ മിക്സ് ചെയ്യുക. ഒരു ലിറ്ററോളം വെള്ളം നമ്മൾ ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. തൈര് അതിലുപോലെ നല്ലപോലെ ഇളക്കിയെടുക്കുക. ഇത് നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ ഈ കറിവേപ്പ് വളരാൻ ഇത് സഹായിക്കും. ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വളം ചെയ്തു. ഇനി നമുക്ക് ഇതിനെ ബാധിക്കുന്ന കീടങ്ങളെയാണ് നമുക്ക് ഇനി അകറ്റേണ്ടത്. അപ്പോൾ കീടങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ കുരുടിപ്പിനെ വേണ്ടിയിട്ട് നമുക്ക് ഞാൻ ഇതിന് മുന്നൊരു പപ്പായയുടെ ഇല കൊണ്ട് നമുക്കൊരു അടിപൊളി കീടനാശിനി ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അത് സജഷനിലായിട്ട് ഇടാം. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് കയറി കാണുക. അതിനുശേഷം അത് ഉണ്ടാക്കി ഈ ചെടികൾക്ക് പ്രയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ചെടികളുടെ കുരുടിപ്പ് മാറും. അപ്പോൾ നമുക്കിത് വളരെ കുറച്ച് മതി, വളരെ കുറച്ച്, ഒരു 5-10 ml മാത്രം ഒരു അര ലിറ്റർ വെള്ളത്തിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് അത് ഉണ്ടാക്കി നോക്കുക. ഇത് നമുക്ക് ഇതിൻ്റെ ഇലകളിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങളിത് അടിച്ചു കൊടുക്കുക. ആഴ്ചയിൽ ഒരു പ്രാവശ്യം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ കുരുടിപ്പ് മാറി അതിൻ്റെ ഇലയുടെ അടിയിലുള്ള കീടങ്ങളൊക്കെ പോവും, പെട്ടെന്ന് തന്നെ പോവും. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഇലയുടെ അടിയിൽ ചിലപ്പോൾ വെള്ളീച്ചയുടെ ശല്യം ഉണ്ടാവാറുണ്ട്. വെള്ളീച്ചയുടെ ശല്യം ആണെങ്കിൽ അതിന് മുന്നേ ഒരു വീഡിയോ വിട്ടിട്ടുണ്ട് വെള്ളീച്ചയുടെ, അതൊന്ന് കണ്ടു നോക്കി നോക്കുക. നല്ല എഫക്റ്റീവാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ ഇടാം. ഇനി നമുക്ക് ഇതിനൊക്കെ പുറമേ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ് സൂഡോമോണസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു ഇതല്ലാത്തതിനും സൂഡോമോണസിൻ്റെ കാര്യം പറയാറുണ്ട്. അപ്പോൾ സൂഡോമോണസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ 20 gram സൂഡോമോണസിൻ്റെ പൊടി ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെടികൾക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങൾ എന്തായാലും അടിച്ചു കൊടുക്കുക. അതിപ്പോൾ നിങ്ങൾ ഈ പപ്പായയുടെ കീടനാശിനി അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച അടിച്ചാൽ പിറ്റത്തെ ആഴ്ച സൂഡോമോണസിൻ്റെ കീടനാശിനി അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് മാറി മാറി നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കൂമ്പെടുക്കാനും ഒക്കെ നല്ലതാണ് ഈ സൂഡോമോണസ്. ചെടികൾ പെട്ടെന്ന് തന്നെ കൂമ്പെടുക്കാൻ വളരെ നല്ലതാണ് ഈ സൂഡോമോണസ്. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം സൂഡോമോണസ് അടിച്ചു കൊടുക്കാൻ ഈ വേപ്പിന് ശ്രദ്ധിക്കുക. ഇതിനൊക്കെ പ്രധാനമായിട്ട് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു 1.5 meter അല്ലെങ്കിൽ 2 meter ഉയരത്തിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഇതിൽ നിന്ന് ഇലകൾ പൊട്ടിച്ചെടുക്കാൻ പാടുള്ളൂ. പലരും വേപ്പ് കുറച്ച് വലുപ്പമാകുമ്പോഴേക്കും അതിൻ്റെ ഇലകൾ ഒടിച്ചു തുടങ്ങും. അപ്പോൾ തന്നെ വേപ്പ് അതിൻ്റെ വളർച്ച മുരടിക്കും. വേപ്പ് നിൽക്കുന്ന അതേ രീതിയിൽ തന്നെ നിൽക്കും, വേപ്പ് വലുതാവില്ല. 1.5 കൊല്ലമെങ്കിലും നിങ്ങൾ കഴിയാതെ അതിൽ നിന്ന് ഇലകൾ പൊട്ടിച്ചെടുക്കരുത്. എന്നിരുന്നാൽ മാത്രമാണ് നല്ല രീതിയിൽ വളർച്ച ഉണ്ടാവുകയുള്ളൂ, പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഉയരത്താൻ സാധിക്കുകയുള്ളൂ. അപ്പം നല്ല രീതിയിൽ വേപ്പ് വളരണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലൊരു കറിവേപ്പ് നമുക്ക് വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടില്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒരു വീട്ടിൽ എന്തായാലും ഒരു കറിവേപ്പിൻ്റെ മരം ഉണ്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെ നമുക്ക് നല്ല രീതിയിൽ നല്ല വളർച്ചയായിട്ട് നല്ല ഇലകൾ കിട്ടുന്ന വിധത്തിൽ നമുക്ക് ആക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ ഓൺ എന്നൊരു ഓപ്ഷനിൽ അമർത്തിയിടുക. അപ്പോൾ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന കാർഷികപരമായിട്ടും അതുപോലെ തന്നെ ഫാമിംഗ് സംബന്ധമായിട്ടുള്ള ടിപ്സ് വീഡിയോകളൊക്കെ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ഇനി നിങ്ങൾ അറിയാത്ത ഏതെങ്കിലും കൃഷി സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.